in the number one, number two, la, Papa Vilayattu. He is the only one. The mega one. പച്ചക്കറി ഉണ്ട്, സാമ്പാർ വെക്കാൻ പോവില്ല. ഇത് നമ്മള് കിറ്റാക്കിയിട്ട് നമ്മള് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. കാരണം ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ. അപ്പൊ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് അടച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ആർക്കും പുറത്തു പോകാൻ പറ്റില്ല, പച്ചക്കറി വാങ്ങിക്കാൻ പറ്റില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ആയി. അപ്പൊ നമ്മളൊരു 10-120 കിറ്റാക്കിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കിറ്റ്. എല്ലാ ഇട്ടിലും നമ്മള് അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ കിറ്റ്. ഏകദേശം 4-5 കിലോ വരും തോന്നുന്നു. നമുക്കിവിടെ 100 വീടിൽ കൂടുതലുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, നമ്മള് എന്താ പറയാ, ഇനി വരുന്ന ദിവസങ്ങളിൽ, വരുന്ന ആഴ്ചകളിൽ, എല്ലാ ആഴ്ചകളിലും നമ്മള് അസുഖം ബാധിച്ച ആളുകളുടെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയും നമ്മള് പച്ചക്കറി കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ ഈ ഹക്കീം പൊരുതും. അപ്പോ സംഗതിയൊക്കെ വണ്ടി കയറ്റിട്ടുണ്ട്. ഇനി നമ്മളത് കൊടുക്കുന്നത് കാണിക്കില്ല, ആർക്കാണ് കൊടുക്കുന്നത് കാണിക്കില്ല. അപ്പൊ വണ്ടി എടുത്ത് നമ്മൾ അയക്കാം. നിങ്ങൾക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്ത കളി കളിച്ചു. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ മിടുക്കനാണ്. ഇനിയുള്ളതൊന്നും നമ്മൾ വീഡിയോയിൽ ഉണ്ടായില്ല. ഇത് ആർക്കെങ്കിലും ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്നുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തത്. അല്ലാതെ നമുക്കിത് വീഡിയോയിൽ കാണിക്കണമെന്നൊന്നുമില്ല. ഇത് കണ്ടിട്ട് ആരെങ്കിലും ഇതിന് കൊടുക്കാൻ, സ്വന്തം നാട്ടുകാർക്ക് അപ്പുറത്തപ്പുറത്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കട്ടെ എന്നൊരു ബേസിലാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കാണിക്കാൻ വേണ്ടി നമ്മളത് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പക്ഷത്തം, പിന്നെ നമുക്ക് ചെയ്യാവുന്നത് സാറിനെ കാണുമ്പോൾ നീറ്റായിട്ട് ഒരു സല്യൂട്ട് കൊടുക്കാൻ പറ്റും ആ ബ്രില്യൻസിന്. ദാ ഇങ്ങനെ.